Nobody told me to settle down. Day nights and late nights don't get around, but there's something about you. Hi guys, welcome back to our channel. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാർഡ്രോബ് മസ്റ്റാവ്സ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഒരു ബിഗിനർ ആണ്, നമുക്ക് വാർഡ്രോബ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്യണം, കുറെ ക്ലോത്ത്സിന്റെ കളക്ഷൻ ഒക്കെ വേണം എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് ക്യാപ്സ്യൂൾ വാർഡ്രോബ് ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരുന്നത്. അതുപോലെ തന്നെ ഈ പീസ് ഒക്കെ നിങ്ങളുടെ വാർഡ്രോബിൽ മസ്റ്റ് ആയിട്ട് വേണ്ട പീസും ആണ് കേട്ടോ. എല്ലാം ബേസിക് പീസാണ്. നിങ്ങളിപ്പോൾ ഒരു ബിഗിനർ ആണ്, നിങ്ങൾ ഫാഷൻ ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, സ്റ്റൈൽ ചെയ്ത് തുടങ്ങാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും ബേസിക് ആയിട്ടുള്ള കളേഴ്സ്, ബേസിക് ആയിട്ടുള്ള പീസ് എന്നൊക്കെയാണ്. അപ്പോൾ ഞാൻ അതാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പരിചയപ്പെടുത്തരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഇവിടെ കുറേയേറെ കളേഴ്സ് കിടപ്പുണ്ട്. ബ്ലാക്ക്, വൈറ്റ് കളേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം ന്യൂഡ്, ആ ഒരു ബേജ് കാറ്റഗറിയിലുള്ളതാണ്. ന്യൂട്രൽസ് ആണ് എല്ലാം കിടക്കുന്നത്, ബേസിക് ആയിട്ടുള്ള പാറ്റേൺസ് ആണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇങ്ങനത്തെ കളക്ഷനിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് പരിചയപ്പെടുത്തരാം. അതിന് മുന്നായിട്ട് നമ്മുടെ ഡ്രിൽ എന്താ? അതെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്തേക്കുക, എൻ്റെ ഇൻസ്റ്റാഗ്രാമും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. റീസെൻ്റ് ആയിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം 100K അടിച്ചു, താങ്ക് യു ഓൾ, നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടിട്ടാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും കൂടി ഒന്ന് ഫോളോ ചെയ്യുക, എൻ്റെ കൂടുതലേറെ കണ്ടൻസ് ഞാൻ അവിടെ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും ഡിലേ വരുത്താണ്ട് ഇന്നത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോവാം. സോ ഗൈസ്, ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ വീഡിയോ. നിങ്ങളെല്ലാവരും റെഡി അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നതില്ലേ, വൈറ്റ് ഷർട്ട് ആണ്. വാർഡ്രോബിൽ മസ്റ്റ് ആയിട്ട് വേണ്ടതാണ്, ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുള്ളതാണല്ലേ, ഓർത്ത് വെച്ചോ. വൈറ്റ് ഷർട്ട്, വൈറ്റ് ഷർട്ട്, വൈറ്റ് ഷർട്ട്, വൈറ്റ് ഷർട്ട് മസ്റ്റ് ആയിട്ട് വേണം നമ്മുടെ വാർഡ്രോബിൽ. കാരണം ഇത് കുറേയേറെ സ്റ്റൈൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇവൻ ഇതിങ്ങനെ പ്ലെയിൻ ഷർട്ടാക്കി വേണമെങ്കിൽ ഇടാം, നിങ്ങൾക്ക് ടാങ്ക് ടോപ്പിൻ്റെയും ക്രോപ്പ് ടോപ്പിൻ്റെയും കൂടെ ജാക്കറ്റ് പോലെ വേണമെങ്കിൽ ലെയർ ആക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം. ഇവൻ സാരിയുടെ കൂടെ ടൈ ചെയ്ത് നിങ്ങൾക്ക് ബ്ലൗസ് ആക്കി വേണമെങ്കിൽ വരെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും കേട്ടോ. വൈറ്റ് ഷർട്ട് ഫോമലാക്കി, കാഷ്വലാക്കി, പല ഒക്കേഷനും നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാനായിട്ട് വൈറ്റ് ഷർട്ട് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യില്ലേ? എന്തായാലും ട്രൈ ചെയ്യണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം. നെക്സ്റ്റ് ഐറ്റം ഇല്ലേ, എൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ഒബ്സെഷൻ ആണ്, ലിനൻ ഐറ്റമാണ്, ലിനൻ പാൻസ് ആണ് കേട്ടോ. ഈ ലിനൻ എന്ന് പറഞ്ഞ ഫാബ്രിക് സമ്മറിൽ ഇടാൻ പറ്റിയ അടിപൊളി ഫാബ്രിക് ആണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു റിച്ച് ലുക്ക് തരാനായിട്ട്, ഒരു പോർഷ് ലുക്കൊക്കെ തരാൻ വേണ്ടിയിട്ട്, പോർഷാണോ പോഷ്കാണോ അറിയില്ല കേട്ടോ, ഒരു ഹൈഫൈ ലുക്ക് തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അടിപൊളി മെറ്റീരിയൽ ആണ് ഈ ഒരു സംഭവം. ഇത് നല്ല കോമ്പിനേഷൻ ഇല്ലേ നമ്മുടെ ഈ വൈറ്റ് ഷർട്ടിൻ്റെ കൂടെയാണ്, ക്ലാസ് ആണ്. ഒരു ലോഫേഴ്സ് ഒക്കെ ഇട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം, ഇവൻ വൈറ്റ് ഫുഡ് വെയർ ഇട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം, അങ്ങനെ വെറൈറ്റി ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇവൻ ഇതൊരു ബേജ്, ഒരു ലൈറ്റ് ക്രീമി ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവൻ കളേഴ്സിൻ്റെ കൂടെ വേണമെങ്കിലും, ഓറഞ്ച് ആയിക്കോട്ടെ, ഗ്രീൻ ആയിക്കോട്ടെ, അങ്ങനെ കളേഴ്സിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും. മസ്റ്റ് ഹാവ് ആണ് ഈ ഒരു പീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും ക്രോപ്പ് ടോപ്പിൻ്റെ കൂടെ, ലെങ്തി ടോപ്പിൻ്റെ കൂടെ, ഇവൻ കുർത്തയുടെ താഴത്ത് നിങ്ങൾക്ക് ട്രൗസേഴ്സ് ആക്കി വേണമെങ്കിൽ വരെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ലിനൻ പാൻസ് സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ എൻ്റെ ഫിറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഫിറ്റാണ്, ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുള്ള എച്ച് എം എന്ന് പറഞ്ഞ ചെയ്ത പീസാണ് കേട്ടോ. ഇത് വെള്ളിയാണ് കേട്ടോ, ഇത് മുഴുവൻ പീസാണിത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ലിങ്ക് ഞാൻ വേണമെങ്കിൽ കൊടുക്കാം, പക്ഷേ ഇത് ഓൾഡ് സ്റ്റോക്കാണ്. പകരം ഞാൻ സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഞാൻ എന്തായാലും ലിങ്ക് ചെയ്യാം, ഭയങ്കര കൂളായിട്ടുള്ളതാണ്, നിങ്ങളും എന്തായാലും പർച്ചേസ് ചെയ്യുക. ഇത് ലിനൻ ഫാബ്രിക് ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ലിനനോട് സിമിലർ ആയിട്ടുള്ള വേറെയും പീസൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് വേണ്ട പീസസ് ഇല്ലേ, ഇങ്ങനത്തെ ടൈപ്പ് ബേസിക് ആയിട്ടുള്ള ടീഷർട്ട്സ് ആണ്. എൻ്റെ ഫേവറേറ്റ് വീനക്ക് ആണ് കേട്ടോ. കാരണം നമുക്ക് അത്യാവശ്യം നമ്മളുടെ കഴുത്ത്, ഞാൻ എപ്പോഴും പറയുന്നതാണ് വീനക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ കഴുത്തിന് നല്ല ഹൈറ്റ് ഫീൽ ചെയ്യും, നമുക്ക് വണ്ണം കുറച്ച് തോന്നിക്കും. അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ വീനെക്സ് ഭയങ്കര നല്ലതാണ്. ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ബ്ലാക്കും അതുപോലെ ഒരു ന്യൂഡ് ഷെയ്ഡും ആണ്, രണ്ടും എസെൻഷ്യൽ ആയിട്ടുള്ള പീസാണ്. ഈ ഒരു ഇതില്ലേ ബ്ലാക്ക് ടീഷർട്ട്, നിങ്ങൾക്കില്ലേ വെറൈറ്റി ഓഫ് വെയ്സിൽ ഈവൻ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ലുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഈവൻ ഫുഡ് വെയറൊക്കെ കളർ മാറ്റിയിട്ട് അങ്ങനെയും ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ജീൻസ് സ്റ്റൈൽ ചെയ്യാം, സ്കേർട്ട്സ് സ്റ്റൈൽ ചെയ്യാം, അങ്ങനെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ടൈപ്പ് നിങ്ങൾക്ക് ഇത് സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ബേസിക് പീസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജാക്കറ്റിൻ്റെ കൂടെയൊക്കെ വേണമെങ്കിൽ അങ്ങനെയും സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഈവൻ ഇൻഡോ വെസ്റ്റേൺ ലുക്കാണെങ്കിൽ കൂടി ഒരു നല്ലൊരു പ്രിൻറ്റഡ് സ്കേർട്ടിൻ്റെ കൂടെ നിങ്ങൾക്ക് ഹെവി സിൽവർ ജ്വല്ലറി ഒക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ ബ്ലാക്ക് അടിപൊളി പീസാണ്. ഇവൻ ഒരു കുഞ്ഞ് നോട്ടൊക്കെ ഇട്ട് ഇഞ്ച് ചെയ്തൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും സ്റ്റൈൽ ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് വേണ്ടയില്ലേ, ടീഷർട്ട് തന്നെയാണ്, പക്ഷെ ഞാൻ ഇത് സെപ്പറേറ്റ് കാണിക്കാൻ കാര്യം വേറൊന്നുമല്ല, സ്ട്രൈപ്ഡ് ആയിട്ടുള്ള ഐറ്റംസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ ഞാനിത് സെപ്പറേറ്റ് കാണിക്കാം എന്ന് വിചാരിച്ചത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രൈപ്പ് നിങ്ങളുടെ വാർഡ്രോബിൽ മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു സംഭവമാണ്. ഞാൻ കുറേ അല്ലേ മസ്റ്റ് ആയിട്ട് വേണ്ടി വീഡിയോ തന്നെ, അതെ മസ്റ്റ് ഹാവ്സ് വീഡിയോ ആണ്. പിന്നെ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെറൈറ്റി വേയ്സ് ഉണ്ടെന്നുള്ളതാണ്. നമ്മളുടെ
ബോട്ടം പോർഷൻ വന്നിട്ട് കളേഴ്സ് കൊടുക്കുകയാണെങ്കിൽ, ഇവൻ ഞാൻ ഒരു റീൽസ് ഞാൻ റീസെന്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ഗ്രീൻ സ്പ്ലിറ്റഡ് സ്കേർട്ടിന്റെ കൂടെ ഞാൻ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. നല്ലൊരു പീസാണ്, ഇതും ഞാൻ വീനക്കാണ് കേട്ടോ, സാറയുടെ തന്നെയാണ്. നല്ല ക്ലോത്ത് ക്ലോത്തിന്റെ ക്വാളിറ്റി ആയാലും ഫിറ്റിംഗ് ഒക്കെ ആയാലും പെർഫെക്റ്റ് ആണ്. അപ്പൊ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പീസ് നിങ്ങളുടെ കയ്യിൽ മസ്റ്റ് ആയിട്ട് വേണം. ഇവൻ പാൻസിലാണെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒത്തിരി ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ സ്ട്രൈപ്പ് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ വാർഡ്രോബിൽ വെക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് ഒത്തിരി കളേഴ്സിന്റെ കൂടെ നമുക്കറിയാലോ, ഫസ്റ്റ് നമ്മൾ കളേഴ്സ് എടുത്തിട്ട് എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലത് പാളിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സേഫ് ആയിട്ട് കളേഴ്സ് വെച്ച് പ്ലേ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പീസാണ് ഇങ്ങനത്തെ സ്ട്രൈപ്പ് പീസ് കേട്ടോ. ന്യൂഡ് ബ്ലാക്ക് വൈറ്റ് അതുപോലെ തന്നെ സോളിഡ് കളേഴ്സ് ഇത്രയും നിങ്ങളുടെ വാർഡ്രോബിൽ നിങ്ങൾ കരുതി വെക്കുക. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ന്യൂഡ് പാൻസ് ആണ്. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് ഇത് കിട്ടില്ല, കാരണം ഇത് ഷീനിൽ ഞാൻ പർച്ചേസ് ചെയ്തായിരുന്നു. കുറേ പേര് എന്നോട് എപ്പോഴും ചോദിക്കുന്നതാണ് ഈ പാൻസ് എവിടെന്നാന്നുള്ളത്. ഇതൊരു പേപ്പർ ബാഗ് വേസ്റ്റ്, ഹാങ്കർ എന്നെ പറ്റിച്ചോട്ട് ഉള്ളിലോട്ട് പോയി, പേപ്പർ ബാഗ് വേസ്റ്റ് വന്നിട്ടുള്ള ഒരു ബാഗാണെന്ന്. പേപ്പർ ബാഗ് വേസ്റ്റ് വന്നിട്ടുള്ള ഒരു ട്രൗസേഴ്സ് ആണ്. നൈസ് ആണ്, ഈ മെറ്റീരിയൽ നല്ല സൂപ്പർബായിട്ടുള്ള മെറ്റീരിയൽ ആണ്, ഭയങ്കര ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇത് ജസ്റ്റ് ഞാനില്ലേ നിങ്ങൾക്ക് കാണിച്ചു തേച്ചു തേച്ചു ചെൻറ്റടാങ് കയ്യിൽ നിന്ന് പോയതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിന് ഏറ്റവും നന്നായിട്ട് ചേരുന്നതില്ലേ നമ്മളുടെ ഈ ഒരു ബ്ലാക്ക് ടൈപ്പ്, അതുപോലെ വൈറ്റ്, അങ്ങനത്തെ ബേസിക് പീസ് നല്ല ഭംഗിയുണ്ടാവും. ഇവൻ ഡാർക്കർ ഷെയ്ഡ്സ് നേവി ബ്ലൂ മെറൂണൊക്കെ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് ബേജ് പാൻസിൻ്റെ കൂടെ. അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നില്ലേ ഈ ഒരു ബ്ലാക്ക് പാൻറ് ആണ്. പാൻസ് കുറേ ആയാലും ഇപ്പോൾ കാണിക്കുന്നത്, അതൊക്കെ മസ്റ്റായിട്ട് നിങ്ങളുടെ വാർഡ്രോബിൽ വേണ്ടതാ കേട്ടോ. ഇത് ഞാനില്ലേ ഇട്ട് നശിപ്പിച്ച ഒരു ജീൻസാണ്, ഞാൻ പുതിയത് മേടിക്കാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ക്രയോസ് എന്ന് പറയുന്ന ബ്രാൻഡ് ജീൻസാണ്. എനിക്ക് അവരുടെ ജീൻസസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെറൈറ്റി ഉണ്ടാവും, റേറ്റും കുറവാണ്, 800-900 നല്ല ജീൻസും കിട്ടും. ഇത് ബ്ലാക്ക് ജീൻസാണ്. ബ്ലാക്ക് ജീൻസ് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഒത്തിരി നിങ്ങൾക്ക് ടൈപ്പ് ഡിഫറെൻ്റ് ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ഒരു പീസാണ് ഈ ഒരു ബ്ലാക്ക് ജീൻസ് എന്നുള്ളത്. നിങ്ങൾക്ക് ടീഷർട്ടിൻ്റെ കൂടെ, നിങ്ങൾക്ക് കുർത്താസിൻ്റെ കൂടെ, നിങ്ങൾക്ക് ടോപ്സിൻ്റെ കൂടെ, അങ്ങനെ വെറൈറ്റി വെറൈറ്റി ഒക്കെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ബ്ലാക്ക് ജീൻസ് ഉണ്ടെങ്കിൽ. മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളി ഒരു പീസാണ്, ബേസിക് പീസാണ്. നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ പീസാണ് ഇങ്ങനത്തെ ജീൻസ് എന്നുള്ളത്. മസ്റ്റ് ട്രൈ. ബാഗ്സിന്റെ സെക്ഷനിലില്ലേ രണ്ട് ബാഗാണ് എനിക്ക് നിങ്ങളോട് മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ വേണമെന്ന് ഞാൻ പറയാം. വേറൊന്നുമല്ല കേട്ടോ, ഒരു ന്യൂഡ് ബാഗും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ബാഗും നിങ്ങൾ മസ്റ്റായിട്ട് കരുതി വെക്കുക. കാരണം ഈ ഒരു സംഭവം ഇല്ലേ, ഇത് സാറയുടെ ബാഗാണ്, 2000 റേഞ്ചാണ്. പക്ഷേ ഇത് ഒരെണ്ണം ഉണ്ടെങ്കിൽ ഇല്ലേ കുറേ 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 ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇത് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇവൻ സ്വെറ്റ് ഷർട്ടിൻ്റെ കൂടെ വരെ ഈ സാധനം ഭംഗിയാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ലെങ്ത്താണ് ആ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇതുണ്ടോ, അടിപൊളിയാണ് ഈ ഒരു പീസ്. നല്ല ക്വിൽറ്റഡ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് ഇനി വന്നിരിക്കുന്നത്. ഐവറി ഷെയ്ഡാണ്, ഐവറി ന്യൂട്ട് ഒരു ടൈപ്പ് ഓഫ് ഷെയ്ഡാണ് ഇതിന് വന്നിരിക്കുന്നത്. ചെയിൻ ആണെങ്കിലും ഗോൾഡൻ ആണ്, വേറെ കളേഴ്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒത്തിരിയേറെ കളേഴ്സിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ബ്ലാക്ക് ആയിട്ടുള്ള ബാഗാണ്. ഇതും സാറയുടെ ബാഗ് തന്നെയാണ്. കൂളാണ്, ഇതുണ്ടോ, ഭയങ്കര പക്കാ സ്റ്റഡിയ ബാഗാണ്. നിങ്ങൾ ബാഗ്സ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെ ഷേപ്പ്ലെസ് ആയിട്ടുള്ള ബാഗ്സ് എടുക്കാണ്ടിരിക്കാൻ നോക്കുക. സ്റ്റഡി ആയിട്ടുള്ള ബാഗ്സിനാണ് എപ്പോഴും നമുക്കൊരു റിച്ച് ലുക്ക് തരാനായിട്ട് പറ്റുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആമസോണിൽ നിന്നൊക്കെ നിങ്ങൾ ഡ്രസ് എടുക്ക സോറി ബാഗ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ സ്റ്റഡി ആയിട്ടുള്ള ബാഗ്സ് ഒക്കെ സെലക്ട് ചെയ്യുക കേട്ടോ. കാരണം ഇങ്ങനത്തെ ഇത്തിരി ഇങ്ങനെ ഷേപ്പ്ലെസ് ആയിട്ടുള്ള ബാഗ്സിന് നിങ്ങൾക്ക് ഒരിക്കലും പോളിഷ്ഡ് ആയിട്ടുള്ള ആ ഒരു ലുക്ക് തരാനായിട്ട് പറ്റില്ല. അപ്പോൾ എപ്പോഴും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ബാഗ് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ന്യൂഡ് ബാഗും അതുപോലെ തന്നെ ബ്ലാക്ക് ബാഗും മസ്റ്റായിട്ട് കരുതുക, നിങ്ങൾക്ക് ഒത്തിരി ഉപയോഗിക്കാനായിട്ട് പറ്റും. അക്സസറീസിൽ മസ്റ്റായിട്ട് വേണ്ട ഐറ്റംസ് ആണ് ബെൽറ്റ്സ് എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ മിക്കവരും എല്ലാവരും വിചാരിക്കില്ല, ഞാനും ഒരു ഇടയ്ക്ക് വരെ ബെൽറ്റ്സ് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയ ആളാണ്. പക്ഷെ എനിക്ക് മനസ്സിലായി, ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്ഫിറ്റ് ഇത്തിരി കൂടി നല്ല ഭംഗിയാക്കാനായിട്ട് പറ്റും. അത് മാത്രമല്ല, ഇങ്ങനത്തെ ബ്രോഡായിട്ടുള്ള ബെൽറ്റ്സ് നിങ്ങൾക്ക് ഡ്രസ്സിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി, ഈവൻ നിങ്ങൾക്ക് ഈ ലിനൻ പാൻസിൻ്റെ കൂടെ, ഇതുണ്ട, ഈ ലിനൻ പാൻസ് ആണല്ലോ ഇത്, ഇതിൻ്റെ കൂടെ ജൂട്ട് ബെൽറ്റ്സ് ആഡ് ചെയ്യുന്നതില്ലേ, ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ആ ജൂട്ടിൻ്റെ ആ ഫിനിഷും അതുപോലെ ഈ ഒരു ബെയ്ജിൻ്റെ ആ ഫിനിഷും ഒക്കെ കൂടി നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ജൂട്ടിൻ്റെ ബെൽറ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഇങ്ങനത്തെ നാരോ ആയിട്ടുള്ള ബെൽറ്റ്സ് ആയിക്കോട്ടെ, നല്ലതാണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ. ഈ ഒരു സംഭവം നിങ്ങൾക്ക് പേപ്പർ ബാഗ് വേസ്റ്റുള്ള, അതായത് ഇങ്ങനത്തെ ടൈപ്പ് വേസ്റ്റുള്ള
ഇങ്ങനത്തെ വേസ്റ്റ് ഉള്ള ടൈപ്പ് ട്രൗസേഴ്സിന്റെ കൂടെ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ നാരോ ആയിട്ടുള്ള ബെൽറ്റ് ചൂസ് ചെയ്യാം. ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. കറന്റ് ഇപ്പൊ എച്ച് എമ്മിലുള്ള കളക്ഷനാണ് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു അല്ലേ. ആ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു പർച്ചേസ് ചെയ്തൊരു കുട്ടി ഹോള് പോലെ. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ബെൽറ്റ്സ് ആണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ജൂട്ട് ബെൽറ്റ്സും നിങ്ങൾ മേടിക്കുക, ഡ്രസ്സസിന്റെ കൂടെ ഇടാൻ വേണ്ടി വളരെ നല്ലതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കേണ്ട. കാരണം നിങ്ങൾ ഒത്തിരി പേരോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഒരു വാർഡ്രോബ് ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ ഔട്ട്ഫിറ്റിന്റെ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഞാനിപ്പം ഇങ്ങനത്തെ സ്റ്റൈലിങ്ങിലേക്ക് കടക്കുകയാണ്, ഞാൻ എന്തിൽ നിന്ന് വേണം സ്റ്റൈൽ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ, ഏറ്റവും എളുപ്പം എന്താണെന്നൊക്കെ എന്നോട് കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുകയാണ്. ഇവിടെ ഞാൻ കാണിച്ചതൊക്കെ ന്യൂട്രൽ കളേഴ്സ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കില്ലേ വെറൈറ്റി വെറൈറ്റി ആയിട്ടൊക്കെ സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും. ഇവൻ നിങ്ങൾക്ക് ഈ ഒരു പീസിലൊക്കെ നിങ്ങൾക്ക് മിക്സ് ചെയ്യാൻ പറ്റും, കളേഴ്സ് മിക്സ് ചെയ്യാൻ പറ്റും, ആക്സസറീസിൽ വന്നിട്ട് നിങ്ങൾക്ക് കളേഴ്സ് മിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ലുക്കും ആവും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക, ട്രൈ ചെയ്തിട്ട് എനിക്ക് പിക്ചേഴ്സ് അയക്കുക. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളെ ടാഗ് ചെയ്തിട്ട് സ്റ്റോറീസ് ഒക്കെ ഇടുന്നതാണ്. അപ്പോൾ എന്തായാലും എനിക്ക് പിക്ചേഴ്സ് ഒക്കെ അയച്ചു തരിക കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ചെയ്താൽ മതി, ഞാൻ നോക്കിക്കോളാം. എന്നിട്ട് ഞാൻ സ്റ്റോറിയിലൊക്കെ നിങ്ങളെ മെൻഷൻ ചെയ്യാം. എന്തായാലും എനിക്ക് പിക്ചേഴ്സ് അയച്ചു തരാം. അപ്പോൾ സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ 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 ബൈ.